കണ്ടത്തിനോട് ചേർന്നാണ് നമ്മുടെ തോട്ടിരിക്കുന്നത്. ഗൈസ്, കണ്ടത്തിന്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ തോട് ഒഴുകുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ മൂന്ന് പ്രാവശ്യം നമ്മുടെ മീനെ പിടിക്കാൻ നമ്മൾ കോരിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ നാലാമത്തെ വട്ടമാണ്. നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ മൂന്നാല് പൊടിമീനുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെല്ലാം പറക്കി നമ്മുടെ കുപ്പിയിലോട്ട് ആക്കാം. നമുക്കൊരു കൊഞ്ചിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീനെയൊക്കെ നമ്മൾ കുപ്പിയിലോട്ട് മാറ്റാൻ പോവാണ്. ഗൈസ്, ഏണ്ട നമ്മുടെ ആദ്യത്തെ മീൻ. ഗൈസ്, നമ്മുടെ പുലിക്കുട്ടന്മാര്, അയ്യോ, നമ്മുടെ പുലിഭാഗ കുട്ടന്മാര് കഴിച്ചു മരിക്കും. ഗൈസ്, ഏണ്ട ഗൈസ്, നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല, ഈ ഒരു കൊഞ്ചിന്റെ കുഞ്ഞിനെയും കൂടെ നമ്മുടെ ഈ കോരിയപ്പോ കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല, രണ്ടു മൂന്നെണ്ണം ഉണ്ട്. രണ്ട് ഗൈസ്, അടുത്ത കൊഞ്ച്. ഗൈസ്, ഇത് മീനെക്കാട്ടിലും കൂടുതൽ കൊഞ്ചാന്ന് തോന്നുന്നു. ഇപ്പൊ ഇത് നമ്മുടെ മൂന്നാമത്തെ കൊഞ്ചാണ്. ഗൈസ്, മൊത്തം കൊഞ്ചാണ്. ഗൈസ്, അപ്പൊ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് കിട്ടിയതെന്ന് വെച്ചാൽ ആകെ ഒരൊറ്റ മീനെ കിട്ടിയുള്ളൂ. അപ്പൊ മീനെക്കാട്ടിലും കൂടുതൽ കൊഞ്ചാണ്. രണ്ട് കുപ്പിയുടെ അടി മൊത്തം കൊഞ്ചാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കി നമുക്ക് ഇനി ഒന്നുകൂടെ പോരാ. പിന്നെ കൊഞ്ചാണ് ഗൈസ്, ഇത് മൊത്തം കൊഞ്ചാണ്. ഒരു ആകെ ഒരൊറ്റ മീനെ കിട്ടിയിട്ടുള്ളൂ. അത് നേരത്തെ ഇരി മൊത്തം കൊഞ്ചാണ്. നമുക്കപ്പോ എന്നാ അങ്ങ് വിട്ടേക്കാം. അപ്പൊ ഈ സൈഡിൽ നമ്മള് മീൻ ഒന്നുമില്ല, കൊറേ കൊഞ്ചുകളെ കിട്ടി. അപ്പൊ നമുക്ക് ഈ കലിങ്കിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. സ്റ്റേണ്ട് ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ മീൻ നേരത്തെ ഇട്ട അതേ മീനിന്റെ സൈസ് തന്നെയാണ്. ആദ്യം നമ്മൾ കോരിയെടുത്ത് നമ്മൾ വീണ്ടും ഒന്ന് കോരി നോക്കി. അപ്പോഴാണ് നമ്മുടെ ഈ രണ്ട് മീനും കിട്ടി. അപ്പൊ നമുക്ക് കുപ്പിയിലോട്ടാണ് ഗൈസ്, നമുക്ക് ഒരു കോരി കൂടെ പോയി. കുറച്ച് മീനൊക്കെ പിടിച്ചു, പക്ഷെ ഇവിടെ മീൻ കുറവാണ്. നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്ത് ഞങ്ങൾ നമ്മൾ അടുത്തുള്ള ആറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഗൈസ് ഈ കാണുന്നത് നമ്മുടെ വലഞ്ചൂരി ആറും അങ്കിളാണെങ്കിൽ ഇതേണ്ട ഒരു പട്ടയം കൊണ്ട് കുളിപ്പിക്കാൻ വന്നേക്കുവാണ് ആറ്റില്. ഗൈസ് അങ്ങനെ നമ്മുടെ ആറ്റില് ആറ്റി വെള്ളം കയറിയപ്പോ വെള്ളം ഇറങ്ങിയപ്പോ ഇവിടെ ഒരു കുഴിയായി, അതിനകത്ത് വെള്ളവും കുറച്ച് മീനും കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പിടിക്കാം. ഗൈസ് ഒരു പരണ്ട ഒരു ചെറിയ ഒരു കുഞ്ഞിനെ കിട്ടി, അപ്പൊ നമുക്ക് വെള്ളത്തിലോട്ട് മാറ്റാം. ആറ്റി നമ്മൾ വീണ്ടും തോട്ടി വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആറ്റി ഭയങ്കര വെള്ളക്കൂടുതലാണ്. നമ്മൾ നേരത്തെ മീൻ പിടിച്ച തോട്ടി തന്നെയാണ് വന്നത്. അപ്പൊ നമുക്ക് മീൻ പിടിക്കാം. കുപ്പിച്ചിലും കണ്ടി കൊണ്ടുപോയി മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോ അപ്പൊ നമ്മുടെ മീൻ പിടുത്തം ഇവിടെ വെച്ച് അവസാനിച്ചു ഗൈസ്. അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് കിട്ടിയ മീൻ നമ്മുടെ പുലിയാക്കി കൊടുക്കാം. വീട്ടിലെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് മീൻ പിടുത്തം നിർത്താൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹരിയുടെ കാലാണെങ്കിൽ കുപ്പിച്ചിലുകൊണ്ട് വെള്ളത്തിന്റെ അകത്ത് വെച്ച് കുപ്പിച്ചിലുകൊണ്ട് മുറിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ബേസിനകത്തോട്ട് നമ്മുടെ ഈ പിടിച്ച മീനെയൊക്കെ ഒന്ന് ഒഴിക്കാം. ഗൈസ് നമ്മൾ മീൻ പിടിച്ചതിൽ ആകെ നമുക്ക് 5 മീനേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി മൊത്തം 10-20 കൊഞ്ചുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ 2 കൊഞ്ചിനെ ആണെങ്കിൽ നമ്മുടെ പുളിയാക്കി കൊടുക്കാൻ പോകണം. അപ്പൊ നമുക്ക് കൊടുക്കാം. എങ്ങനെ തിന്നു നോക്കാം ഗൈസ്. രണ്ടാമത്തെ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ കുഞ്ചിനെ നമുക്ക് ഈ പിത്തി നൈസായിട്ട് നമ്മുടെ രണ്ടാമത്തെ കുഞ്ചിനെ നമ്മുടെ പുലിയാകെ രണ്ടാമത്തെ കുഞ്ചിനെ അടിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ മീനെ ഒന്ന് ഇട്ട് നോക്കാം. നമ്മുടെ കയ്യെ പിടിച്ചിട്ടാണ് നമ്മുടെ മീനെ കൂടെ നമുക്ക് തിന്നിട്ടുള്ളത്. കാശ് നമ്മുടെ പുളിയ ചുമ്മാ നമ്മുടെ മീനെ ഒറ്റ സ്ട്രൈക്കിനെ തന്നെ തിന്നിട്ടുണ്ട്. പുളിയുടെ വായിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഇപ്പൊ ഇട്ട മീനെ. നമുക്ക് ഒരു മീനെ കൂടെ നമ്മുടെ പുളിയ കൂട്ടിനെ കൊടുക്കാം. മീൻ വെള്ളത്തിൽ മുക്കിയിട്ടേക്കാണ്.
ഇങ്ങനെ വെച്ചിട്ട് അടിക്കുന്നില്ല. അപ്പൊ നമുക്ക് താർത്തുനിന്ന് വിട്ടു കാശില്ല. അപ്പൊ നമുക്ക് താർത്തുനിന്ന് വിട്ടു എടുത്തു. നമ്മുടെ പുലിവാക്കുട്ടന്മാരുടെ വയറ് നിറഞ്ഞു തോന്നുന്നു. അതാ ഈ മീനെ എടുക്കാത്തത്. Thank you.